അപ്പോസ്തല പ്രവൃത്തി 1:14 പ്രാർത്ഥനയെ പരാമർശിക്കുന്ന അപ്പോസ്തല പുസ്തകത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തിയുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതായനം കൂടെയാണ്. അതൊന്ന് വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:14 ദയവായി ബൈബിൾ നിവർത്തുക. പരിചിതമായ വാക്യമാണെങ്കിലും ഒരു കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ ഒരാത്മീക ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാൽ നമ്മൾ ആ വാക്യം, നിങ്ങൾ വീട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ആ വാക്യം ഒന്ന് നോക്കിയേക്കുക. അപ്പോസ്തല പ്രവൃത്തി 1:14 വാക്യം ഇങ്ങനെയാണ്: ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഒരു സംഘം, ഒരു കൂട്ടം ആളുകൾ യെരുശലേം പട്ടണത്തിൻ്റെ നടുവിൽ ഇന്നേക്ക് സ്തോത്രം 10-20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാലം മാറി വരുന്ന ഒരു പുതിയുഗ പിറവി തന്നെ ആത്മീകമായി സംഭവിക്കാൻ പോകുന്നു. അതിന് നന്ദി കുറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ പട്ടണമധ്യത്തിലുള്ള യെരുശലേം പട്ടണത്തിൻ്റെ മധ്യത്തിലുള്ള മാളികമുറിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ചരിത്രമാണ് 1 അധ്യായത്തിനകത്ത് പറയുന്നത്. അവർ ഒന്നിച്ചു കൂടുക മാത്രമല്ല, ഒന്നിച്ചു കൂടിയവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്നല്ല, പ്രാർത്ഥന കഴിച്ചു പോന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം മുതൽ 2 അധ്യായത്തിൽ പറയുന്ന പെന്തിക്കോസ് നാള് വരെ അതുവരെയുള്ള ചരിത്രമാണ് വാസ്തവത്തിൽ 1-2 അധ്യായം വരെയുള്ള ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. കർത്താവായ യേശുവിനെ അവർ ഒരർത്ഥത്തിൽ പറഞ്ഞ ഗലീല പുരുഷന്മാരായിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ, 500-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അവിടെ. ശ്രോത്രം, അവരെ ഒരുമിച്ച് ഇവിടെ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപം പരിഹരിച്ച അനന്തരം സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്ന അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്യുന്ന കർത്താവിനെ ഒലിവുമലയിൽ വെച്ച് യാത്രയാക്കിയിട്ട് ശ്രോത്ര കുറേ പേരൊക്കെ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. ഒരു ചുരുക്കം പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി മാളികമുറിയിലേക്ക് വന്നു. രാവിലെ 10 മണിക്ക് വന്നിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കോ വൈകുന്നേരം 4 മണിക്കോ മടങ്ങിപ്പോയി എന്നല്ല നമുക്ക് തരുന്ന സൂചന. 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട് അവർ പാർത്ത മാളികമുറിയിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം അവർ വീട്ടിൽ പോയില്ല, മാളികമുറി വിട്ട് പുറത്തിറങ്ങിയില്ല, അവരാ മാളികമുറിയിൽ തന്നെ പാർക്കുകയായിരുന്നു, താമസിക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥന ഒരു താമസിച്ച പ്രാർത്ഥനയാണ്. എവിടെ നിന്നൊക്കെയോ വന്ന ഒരു കൂട്ടം ആളുകൾ, വീടുകളുള്ളവർ, ശ്രോത്രം മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, അവരൊരുമിച്ച് ഒരു സ്ഥലത്ത് സംഘം ചേർന്നു. അവരൊന്നിച്ച് യെരുശലേം പട്ടണത്തിൻ്റെ നടുവിലുള്ള മാളികമുറി, വിശാലമായിരിക്കുന്ന ആ മുറിക്കകത്ത് ഒരു കൂട്ടം ആളുകൾ പാർക്കുകയാണ്. അതിൽ യേശുവിൻ്റെ അമ്മ മറിയുണ്ട്, അപ്പോസ്തല ഗണത്തിൽ പലരുമുണ്ട്, ശ്രോത്രം കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അത്ഭുതങ്ങളെ ശ്രോത്രം പ്രാപിച്ച പലരുമുണ്ട്, കർത്താവിൻ്റെ സഹോദരങ്ങളുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ആ മാളികമുറിയിൽ പാർക്കുന്നു. അങ്ങനെ പാർത്ത് നിരന്തരമായി പ്രാർത്ഥന തുടരുകയാണ്. നമ്മുടെ കണക്ക് കൂട്ടലനുസരിച്ച് ഏകദേശം 50 ദിവസങ്ങൾ നീണ്ടു നിന്ന ഒരു പ്രാർത്ഥന. ശ്രോത്ര, ഹല്ലേലൂയ. ആ പ്രാർത്ഥന തുടരുമ്പോൾ നടന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 1-2 അധ്യായത്തിനകത്തുണ്ട്. മാർച്ച് മാസത്തിൽ പവർവിഷൻ ടി വി ഇങ്ങനെ പെട്ടെന്ന് ശ്രോത്ര കാലേക്കൂട്ടിയാൽ ഒരാത്മനിയോഗത്തോടുകൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം കർത്തൃദാസന്മാർ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് അവസരം തരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് 1-ലധികം പ്രാവശ്യം ഇതുപോലെ ഉപവാസവും പ്രാർത്ഥനയുണ്ടായിരുന്നു. ഈ മാർച്ചിലും പെട്ടെന്ന് അങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുകയാണ്. പരീക്ഷയൊക്കെ നടക്കുന്ന മാസമാണെങ്കിലും ദൈവസന്നിധിയിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു മീഡിയയായി തന്നതുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് പ്രാർത്ഥനക്കാരുണ്ട്, പ്രാർത്ഥന പോരാളികളുണ്ട്, പ്രാർത്ഥന സഹകാരികളുണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് ഈ ശ്രോത്ര കൊച്ച് മലയോര സ്ഥലത്ത് വന്ന് ഈ പൗരുഷൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സ് ഒറ്റക്കെട്ടായി ഒരുമിച്ചിരിക്കുകയാണ്. ഞാൻ മനസ്സിൽ നിന്ന് രാവിലെ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ഉപവാസത്തിൻ്റെ 5-ാം ദിവസം ഈ 14-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ ഒരു മുറിക്കകത്തൊരു ഹോളിനകത്തല്ലെങ്കിലും ഒരു മനസ്സോടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഞാൻ ഇന്ന് ഈ ഭാഗമൊക്കെ എത്രയോ ലളിതസുന്ദരമാണ്, 1000 വട്ടം നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളതാണ്, പ്രസംഗം കേട്ടിട്ടുള്ളതാണ്. എങ്കിലും ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടു. ഞാൻ എൻ്റെ അകമഴിഞ്ഞ മനസ്സോടുകൂടെ നിങ്ങളെ ഓരോരുത്തരെ നോക്കി ആശംസിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന തീരുമ്പോഴേക്കും ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഈ പറയാൻ പോകുന്ന 3-4 കൂട്ടം കാര്യങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ വീട്ടിൽ നടക്കട്ടെ, നമ്മുടെ ശുശ്രൂഷകളിൽ നടക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കട്ടെ. ഒന്നിച്ചുള്ള സംഘടിതമായ പ്രാർത്ഥനയ്ക്ക് ലോകത്തിൽ പലതും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റക്കെട്ടായി നിന്ന് പ്രാർത്ഥിക്കാൻ ചുരുക്കം ചിലരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ഉണർവ് സംഭാവന ചെയ്തിട്ടുണ്ട്, അവർ സാത്താൻ്റെ കോട്ടകളെ തകർത്തിട്ടുണ്ട്, അവരായിരുന്ന ദേശത്തിനും രാഷ്ട്രത്തിനും അവർ അനുഗ്രഹമായിട്ടുണ്ട്. നിങ്ങളിരിക്കുന്ന ഭവനത്തിന് നിങ്ങളൊരു അനുഗ്രഹമായിരിക്കുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കാനാണ് വന്നത്, അതുകൊണ്ട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ വന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒന്നാടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്താ സംഭവിച്ചെന്ന് പറയാം കേട്ടോ, ഞാൻ വാക്കുകൾ എടുക്കാതെ പാരഗ്രാഫ് പാരഗ്രാഫായിട്ട് പറയാം. 15-ാം വാക്യം മുതൽ
ഇരുപത്തിയാറാം വാക്യം വരെ. സ്തോത്ര ഹല്ലേലൂയ. അവർ ഒരു വിടവ് നികത്തുകയാണ്, ഒരു ക്രമീകരണം ചെയ്യുകയാണ്, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പതിനാലാം വാക്യത്തിലല്ലേ അവർ പ്രാർത്ഥിച്ചു പോരുകയാണ്. അങ്ങനെ പ്രാർത്ഥന തുടരുമ്പോൾ ആദ്യം അവർ ചെയ്തത് യൂത ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിനൊന്ന് റെഡ്യൂസ് ചെയ്ത് ചിന്തിക്കാം ആ ഭാഗം. അതുപോലെ തന്നെ ചരിത്രപരമായി പറയുകയല്ല, സ്തോത്ര മത്യാസ് എന്ന് പറയുന്ന ഒരാളെ ചീട്ടിട്ടെടുത്തു, ആ സംഭവങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. വാസ്തവത്തിൽ സുവിശേഷങ്ങൾ അവസാനിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അപ്പോസ്തോലന്മാരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മനസ്സുകൊണ്ട് ചെതറിയും, മനസ്സുകൊണ്ട് ആശയറ്റും. വാസ്തവത്തിൽ ഇതൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞ പിന്മാറി നിന്നവരാണ്. സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം അവസാനിക്കുമ്പോൾ ഇരുപത്തിനാലാം അധ്യായത്തിൽ എന്താ കാണുന്നത്? യെരുശലേമിൽ നിന്ന് സ്തോത്രം നിരാശയോടെ, ആശയറ്റ പിറുപിറുപ്പോടെ, തർക്കവും വാദവുമായി യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരിൽ ഒന്ന് രണ്ട് പേരെയാണ് കാണുന്നത്. അതെന്താ സൂചിപ്പിക്കുന്നത്? അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഐക്യതയ്ക്ക് ഭംഗം വന്നു, അവരിനി കർത്താവിനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കഥയില്ല, ഈ മൂന്നര വർഷം കേട്ടതൊന്നും സജീവമാകത്തില്ല എന്നുള്ള ചിന്ത അവരുടെ അകത്ത് വന്നതുകൊണ്ടാണല്ലോ അവർ തിരിച്ചുപോയത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അവസാനിക്കുമ്പോൾ എന്താ കാണുന്നത്? ആ സുവിശേഷം അവസാനിക്കുമ്പോഴും കാണുന്നത് അപ്പോസ്തോലന്മാരിൽ ഒന്നാമനായിരുന്ന പത്രോസ് ശോത്ര പടകും വലയും എടുത്തുകൊണ്ട് കൂടെ ചെറിയ വിളിച്ചുകൊണ്ട് കടലിൽ പോവുകയല്ലേ ചെയ്തത്? അതിനർത്ഥം എന്താ? പത്രോസിൻ്റെ മനസ്സിനകത്ത് ഈ മാർഗത്തിനകത്ത് കൂടുതൽ പ്രതീക്ഷ വയ്ക്കാനില്ല. യേശു ക്രിസ്തു മരിച്ചതോടുകൂടെ യഹൂദന്മാർ പിടിമുറുക്കുകയാണ്, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് പഴയ പണിയിലേക്ക് തിരിച്ചു പോവുകയല്ലേ. തത്വത്തിൽ ഈ സുവിശേഷങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ കർത്താവ് പിന്നെ ഇവരുടെയൊക്കെ പുറകെ നടന്ന് യോഹന്നാനിലും ലൂക്കോസിലുമെല്ലാം എമ്മൗസിലേക്ക് പോയവരുടെയും പത്രോസിൻ്റെയും കൂട്ടരുടെയൊക്കെ പുറകെ നടന്ന് അവരെ തിരിച്ചു കൊണ്ടുവന്നത് കർത്താവ് മാന്യത. തത്വത്തിൽ ശിക്ഷകണത്തിന്, അപ്പോസ്തോലിക വൃന്ദത്തിന്, യേശുവിന്റെ കൂടെ നടന്നവർക്ക് എന്തോ പറ്റി? അവരെല്ലാം യേശു മരിച്ചതോടുകൂടെ, കർത്താവ് കല്ലറയിൽ അടക്കപ്പെട്ടതോടുകൂടെ, സ്തോത്രം, അവർക്ക് പ്രത്യക്ഷനായതിനു ശേഷവും അവർ മനസ്സ് മടുത്തി മാർഗം അവഗണിച്ചവരാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, കേട്ടോ നിങ്ങൾ, 14-ാം വാക്യത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? മത്യാസിനെ തിരഞ്ഞെടുക്കുന്നു. അതിനർത്ഥം എന്താ? സ്തോത്ര ഹല്ലേലൂയ. ഒരു പ്രതീക്ഷ അവരുടെ അകത്ത് വരികയല്ലേ. നാളുകളിൽ ഒരു കോറം പൂർത്തീകരിക്കുകയല്ലേ. ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് ഒരാളെ കൂടി അവരെ സ്തോത്ര കണ്ടെത്തുകയല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ പറയുന്നു പ്രതീക്ഷ വന്നു. പ്രതീക്ഷയില്ലെങ്കിൽ പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യമുണ്ടോ? മുങ്ങാൻ പോകുന്ന കപ്പലിന് ആരെങ്കിലും പെയിൻ്റ് അടിക്കാറുണ്ടോ? സ്തോത്ര ഹല്ലേലൂയ. ഇവരും നാളെക്കുറിച്ച് പ്രതീക്ഷയില്ലെങ്കിൽ, നാളെയെക്കുറിച്ചൊരു പദ്ധതിയില്ലെങ്കിൽ ഈ മത്യാസനെ ഇപ്പം തിരഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ലൂക്കോസ് 24-ലും സ്തോത്ര യോഹന്നാൻ 21-ലുമെല്ലാം മനസ്സും മടുത്തും നിരാശയോടെ പഴയ പടകും വലയും എടുത്ത് സ്തോത്രം മനസ്സും നിറം സ്തോത്രം മടുത്ത് പിറുപിറപ്പോടെ മടങ്ങിപ്പോയ അവരെ സ്വർഗത്തിലെ ദൈവം മടക്കിക്കൊണ്ടുവന്ന് ഹൃദയത്തിനകത്ത് നാളുകളിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ വിടവുകൾ നികത്തുക, നിങ്ങളുടെ പോരായ്മകളെ നികത്തുക, നിങ്ങളുടെ കോറം തികയ്ക്കുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുക എന്ന മനസ്ഥിതിയോടെ അവരുടെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അവര് യൂത പോയ സ്ഥാനത്തേക്ക് മത്യാസിനെ തെരഞ്ഞെടുത്ത് സ്തോത്രം ആ ഭാഗം ക്രമീകരിക്കുകയാണ്. ഏലിയാവ് കർമ്മയിൽ യാഗം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ഇടിഞ്ഞുപോയ യാഗപീഠത്തെ കല്ലുകൾ പെറുക്കി വെച്ച് പണിയുന്നത് പോലെ 12 പേരുടെ ആ നിരയെ പൂർത്തീകരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായി പറയാം, ഇന്ന് നിങ്ങൾ വീട്ടിൽ ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ 6 പേര് കാണും, 5 പേര് കാണും, 4 പേര് കാണും, ചിലപ്പോൾ നിങ്ങൾ 2 പേര് മാത്രമായിരിക്കാം. പക്ഷേ സ്തോത്ര ഹല്ലേലൂയ, നിങ്ങളുടെ ആത്മീയത്തിനകത്തൊരു വിടവ്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും, ഒരു കോറം തികയാത്ത പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ബാക്കി നിങ്ങളുടെ പിള്ളേർ പ്രാർത്ഥനയെ പങ്കെടുക്കാതെ അങ്ങനെയൊക്കെ ഒരു സ്ഥിതിയിൽ കടന്നു പോകുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ പരിശുദ്ധാത്മ പ്രേരണയിൽ പറയാം, ഈ പ്രാർത്ഥന നടക്കുമ്പോൾ നിങ്ങളുടെ വിടവുകൾ നികലട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന തീരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചിലരുകൂടെ ദൈവസനി പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ വിടവുകൾ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം പോലെ, കോറം തികയാത്ത കമ്മിറ്റി പോലെ, ആരും സ്തോത്രം തിരിഞ്ഞും മറഞ്ഞും നിൽക്കുന്ന, വിശ്വാസം അവഗണിച്ചു നിൽക്കുന്ന, ലൂക്കോസ് 24 പോലെ, യോഹന്നാൻ 21 പോലെ കിടക്കുന്ന ഒരു പരിസ്ഥിതിയാണെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ പറയാം, പ്രാർത്ഥന തുടങ്ങിയപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വരികയാണ്, വിശ്വാസം വർദ്ധിക്കുകയാണ്, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് ബോധ്യമാകുകയാണ്. 50 ദിവസങ്ങൾ നീണ്ടുനിന്ന് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പടി ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് അവർക്ക് വിശ്വാസമായി. അതുകൊണ്ടല്ലേ അവർ ദൈവമേ യൂത പോയ സ്ഥാനത്തേക്ക് നീ ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് ആ ഭാഗം ക്രമീകരിച്ചത്. ഞാനിങ്ങനെ പറയാം, ഒരുപാട് വിടവുകൾ
നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ സ്തോത്രം ഐക്യമത്യമില്ലാതിരിക്കുന്നെങ്കിൽ, ഒരുമനപ്പെടാതിരിക്കുന്നെങ്കിൽ, നീ പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ചെയ്യുക, എന്നെ അതിന് വിളിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലാരെങ്കിലും മാറിയിരിക്കുന്നെങ്കിൽ, ഇന്ന് ദൈവം പറയുന്നു, ഈ പ്രാർത്ഥന തുടരുമ്പോൾ 21 ദിവസം പൂർത്തീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ വീട്ടിലെ ശേഷിക്കുന്നവരെ കൂടെ, സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നവരെ കൂടെ ദൈവം തെളിയിച്ച് നിങ്ങളുടെ കൂടെ ഇരുത്തി ആ കോരം തികച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് ആത്മാവിൽ ഞാൻ പറയുമ്പോൾ ഉച്ച സ്വരത്തോടെ എത്ര പേർ സ്തോത്രം പറയും? ഈ പ്രാർത്ഥന തീരുമ്പോൾ ചിലത് ദൈവമായ കർത്താവ് ചിലരെ കൂടെ നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കും പ്രാർത്ഥന തുടരുമ്പോൾ. രണ്ടാമത്തത് രണ്ടാം അധ്യായത്തിലാണ് നമുക്കറിയാം. ആ പ്രാർത്ഥന തുടരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ശ്രോത്രാലയ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു, അവരെ ആത്മാവിൽ നിറച്ചു. ആത്മാവിൽ നിറയ്ക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഇതൊരു ആമുഖ സന്ദേശമാണ്, ഒരു നീണ്ട പ്രസംഗമല്ലാത്തത് കൊണ്ട് എല്ലാ വാക്യം എടുത്ത് പറയാൻ എനിക്ക് സന്ദർഭമില്ല. ഞാൻ വാക്യം പറയാം, നിങ്ങൾ ആരെങ്കിലും എഴുതി വയ്ക്കുന്നെങ്കിൽ എഴുതി വെച്ചു. 7-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും ഒക്കെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നവരെ നിറച്ചതോടുകൂടെ അവരൊരു ആശ്ചര്യമായി മാറി, അവരൊരു അത്ഭുത വിഷയമായി മാറി. യഹൂദന്മാരായിരിക്കുന്ന, സമുന്നതരായിരിക്കുന്ന, ന്യായപ്രമാണത്തിൻ്റെ കാവലാളുകൾ ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്ന് ആകാശത്തിൻ്റെ കീഴെ ചതറിപ്പാർക്കുന്ന മുഴുവൻ ആളുകൾ വന്നുകൂടിയിരിക്കുന്ന യെരുശലേമിലെ വലിയ പെരുന്നാളിൻ്റെ ആ ദിവസങ്ങളിൽ ഇവിടെ ശ്രോത്ര ആത്മനിറവോടെ കൂടി വന്നിരിക്കുന്ന ആളുകളെ കാണാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടിയപ്പോൾ ശ്രോത്രഹാലയിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇവരെ നോക്കിയിട്ട് ശ്രോത്രം അവരിൽ പലരും പറഞ്ഞത്, ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പറയുന്നു. നോക്കണേ, അവർക്ക് വരുന്ന മാറ്റം കണ്ടോ? ശ്രോത്രം ഞാൻ വീണ്ടും എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ലൂക്കോസ് 24 യോഹന്നാൻ 21 മനസ്സും അടുത്ത് പഴയ പടകും വലയുമായി നിരാശ കൊണ്ട് പിറുപിറുത്ത് മടങ്ങിപ്പോയവരെ അത്ഭുത വിഷയമാക്കി മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞെങ്കിൽ, നിങ്ങൾ 1000 പ്രാർത്ഥിച്ചിട്ടും പല കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടും നിങ്ങൾ ശത്രുവിൻ്റെ ഉപദ്രവ ഹേതുവായി മനസ്സുമടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഒരവജ്ഞയായി തോന്നിയെങ്കിൽ, പ്രാർത്ഥന തുടരുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടി സഹായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും, യഹൂദന്മാർ അന്ന് അവരുടെ ശത്രുക്കളാണ്, കൈ കിട്ടിയാൽ വെറുതെ വെച്ചേക്കത്തില്ല, ആ ശത്രുക്കൾക്ക് പോലും ഒരത്ഭുത വിഷയമാക്കി മാറ്റാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ കരമുയർത്തി പറയും, ഈ പ്രാർത്ഥന മാർച്ചിൽ തീരുമ്പോഴേക്കും എന്നെ, എൻ്റെ കുടുംബത്തെ, പ്രാർത്ഥിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ ദൈവം ഒരത്ഭുത വിഷയമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേരെ. സ്വർഗം പ്രാർത്ഥന തുടരുമ്പോൾ അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, ആത്മാവ് വന്നു എന്നുള്ളതല്ല, 4 കന്യഭാഷ പറഞ്ഞു എന്നുള്ളതല്ല, കണ്ടു നിന്നവരെ ആശ്ചര്യപ്പെടുത്തി. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. 3, 4, 5 എങ്ങനെ പറയുന്നത് ശ്രോത്ര? കാരണം ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ കിടക്കുന്നുണ്ട് ഉപവാസ പ്രാർത്ഥനയിൽ. ഞാൻ ചുരുക്കി പറയാം കേട്ടോ. ഹല്ലേലൂയ. 3-ാമത്തെ കാര്യം സ്തോത്രം, 2:22 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? 2:22 തുടങ്ങി, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളി എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് പ്രസംഗം ആരംഭിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇവർ പറഞ്ഞതൊന്നും യഹൂദന്മാർ ഇസ്രായേൽ പുരുഷന്മാരെ വിളിച്ച് പറയുന്നത്, അവരവരുടെ റബിമാർ പറയുന്നതല്ലാതെ, സ്തോത്രം യേശുവിൻ്റെ മാർഗക്കാർ പറയുന്നത് ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത അവർ പ്രാർത്ഥന തുടരുമ്പോൾ, സ്തോത്രം പാവപ്പെട്ട ദൈവദാസന്മാരുടെ വചനം ശ്രദ്ധിക്കാൻ, നിന്ന് ശ്രദ്ധിക്കാൻ. നിങ്ങളിൽ പലരും ഇന്ന് പാവിരിച്ച് നിങ്ങളുടെ വീട്ടിലോ പവർവിഷൻ്റെ സ്റ്റുഡിയോയിൽ മനോഹരമായിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നാ കേൾക്കുന്നത്. എന്നാൽ അന്ന് പത്രോസിൻ്റെ പ്രസംഗം ഇരിപ്പിടമില്ല, ഇതുപോലെ വിരിച്ചൊരുക്കിയ ഒരു സാഹചര്യമില്ല, വലിയ പുരുഷാരമല്ല വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നിന്ന് കേൾക്കാൻ തുടങ്ങി. ഞാൻ പറയാം, ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ 5-ാം ദിവസം ദൈവവചനം കേൾക്കുമ്പോൾ ഒരു അറപ്പായി തോന്നുന്ന നിങ്ങളുടെ വീട്ടിലെ ചിലരെ എൻ്റെ ദൈവം വചനം ഇരുത്തി കേൾപ്പിക്കും. അവർക്ക് വചനത്തോടൊരു താല്പര്യം വരും. പ്രാർത്ഥന തുടർന്നാൽ ഇസ്രായേൽ ഗ്രഹത്തോട് പത്രോസ് പറയുന്നു, സ്തോത്രം ഈ വചനം കേൾപ്പീൻ. അവർ നിന്ന് കേട്ടു. ഹല്ലേലൂയ. 3-ാമത്തെ കാര്യം, എനിക്കത് വിശദീകരിക്കണം താല്പര്യമുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ നിർത്തുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. 4-ാമത്തെ കാര്യം, 37-ാമത്തെ വാക്യം 2-ാമത്തെ അധ്യായത്തിന് അടുത്ത പാരഗ്രാഫ്, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുട്ടുകൊണ്ട് പത്രോസിനോടും, 1000 പ്രസംഗം കേട്ടിട്ടും
ഒരു കുത്തും കൊള്ളാതെ ഇതൊക്കെ ക്ഷേത്ര കാശുണ്ടാക്കാനുള്ള മാർഗമാണെന്നും കള്ളന്മാരുടെ പരിപാടിയാണെന്നും പറഞ്ഞു നടന്നവർ, ആയുധമുണ്ടാക്കിയവരെ കണ്ടാൽ വെറുതെ വിടാതിരുന്നവർ, അവര് ചിലർ ചോദിക്കാൻ തുടങ്ങി. പ്രസംഗം ഫലിച്ചു. കാരണം എന്താ? അവർ ചോദിച്ചു, ഞങ്ങളിനി എന്ത് ചെയ്യണം? നാലാമത്തെ കാര്യം ഞാൻ ചില അമ്മമാരോട് പറയാം, പിതാക്കന്മാരോട് പറയാം, നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവാകില്ല. പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ശ്രോത്ര അവർ ചോദിച്ചു, ഞങ്ങളിനി എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരവസരം ദൈവം തരികയാണ്. നിങ്ങളുടെ മക്കൾ ചോദിക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചോദിക്കും. പ്രാർത്ഥിച്ചവരോട്, പ്രാർത്ഥിക്കുന്നവരോട്, പ്രാർത്ഥന തുടരുന്നവരോട്, ബുദ്ധിയുള്ള, ജ്ഞാനമുള്ള, നിങ്ങളുടെ വീട്ടിൽ കഴിവുള്ളവർ ചോദിക്കും, ഞങ്ങളിനി എന്ത് ചെയ്യണം? അതിൻ്റെ അർത്ഥം എന്താ? പ്രാർത്ഥിച്ചവരൊരു സാധ്യതയായി മാറി. ഹല്ലേലൂയ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആരോടാ ചോദിക്കുന്നത്? ശ്രോത്ര ഹല്ലേലൂയ, പ്രതീക്ഷയുള്ളവരോടാ ചോദിക്കുന്നത് അല്ലേ? ശ്രോത്ര ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാലാമത്തെ കാര്യം പറയാം, പ്രാർത്ഥന തുടർന്നാൽ നിങ്ങളൊരു സാധ്യതയായി മാറും. ഞാൻ മനസ്സുകൊണ്ട് ആശംസിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പവർവിഷന്റെ സകല പ്രേക്ഷകരും ഈ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും ഒരു സാധ്യതയായി മാറട്ടെ. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കൈനീട്ടി ചോദിച്ചൊരു കാലം നിങ്ങൾക്ക് കാണും. എന്നാൽ കാലം തിരിഞ്ഞു വരികയാണ്, തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ അടുക്ക വന്ന് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു കാലം വരും. അഞ്ചാമത്തെയും കൂടി പറഞ്ഞിട്ട് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അഞ്ചാമത്തെ കാര്യം, ഹല്ലേലൂയ, രണ്ടാം അധ്യായത്തിന് 43 മുതൽ ശ്രോത്രം 47 വരെ വായിക്കുമ്പോൾ അവിടെ ഒരു സിസ്റ്റം സംജാതമാകുകയാണ്. എന്താ സംജാതമായത്? എല്ലാവർക്കും ഭയമായി. അവരൊരുമിച്ച് കൂടുക പതിവായി. ശ്രോത്രം മാത്രമല്ല, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർക്കാൻ തുടങ്ങി. അതിനർത്ഥം എന്താ? ഒരു സിസ്റ്റമാറ്റിക്കായ സിസ്റ്റം അവിടെ സംജാതമായി. ഒരു പ്രാവശ്യം നടന്ന് ഉത്സവം കഴിഞ്ഞ് പോയതുപോലെ പോകുകയല്ല, പ്രാർത്ഥന പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന, എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുന്ന, എല്ലാ ദിവസവും വചനം കേൾക്കുന്ന, ആത്മീകതയോട് താല്പര്യമുള്ള, രക്ഷിക്കപ്പെടൽ നടക്കുന്ന, സഭയോട് ആളുകൾ ഒന്നിച്ചു കൂടുന്ന, കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു പുതിയ സിസ്റ്റം 50 ദിവസം പ്രാർത്ഥിച്ച അവരുടെ പ്രാർത്ഥനയിൽ ദൈവം കൊണ്ടുവന്നു. ഞാനിവിടെ അവസാനിപ്പിക്കാം. ഒരു താൽക്കാലിക കാര്യസാധ്യത്തിന് വേണ്ടി 21 ദിവസം പ്രാർത്ഥന കാണരുത്. ഇത് നിങ്ങളുടെ വീട്ടിലൊരു സിസ്റ്റം തുടങ്ങണം. കുടുംബ പ്രാർത്ഥനകൾ ആരംഭിക്കണം. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാത്ത കുടുംബങ്ങളിൽ നിങ്ങൾ കുടുംബമായി ഒരു വണ്ടിയിൽ കയറി ആരാധനയ്ക്ക് പോകണം. ഒരു സിസ്റ്റം ആരംഭിക്കണം. കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഈ 5 കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? നീണ്ട ദിവസത്തെ പ്രാർത്ഥന നടക്കുക, 21 ദിവസത്തെ പ്രാർത്ഥന നടക്കുക, 5 കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം തുടർമാനമായ പ്രാർത്ഥനയിൽ സംഭവിപ്പിച്ചതുപോലെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം പ്രാർത്ഥിക്കുന്നവരുടെ കൂടെയുണ്ട്. സ്വർഗം അത് പറയുന്നു, ഒരിക്കലും ആത്മീകം താല്പര്യമില്ലാത്തവരെ തൽപരരാക്കി മാറ്റും. ദൈവം അത് ചെയ്യട്ടെ.